ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ശരീരത്തിൽ ആസകലം ചൊറിച്ചൽ അനുഭവപ്പെടുന്ന അവസ്ഥ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങൾ, നമ്മൾ കൈത്തണ്ടയിൽ പൊടിയുള്ള പ്രതലങ്ങളിലൊക്കെ കൈവച്ചിരുന്നാൽ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ തടിച്ചു വരിക, ചിലപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചുവപ്പ് നിറമുണ്ടാവും, ചില സമയത്ത് ഒരു പെയിൽ ഡിസ്കളറേഷനും ചെറുതായിട്ട് റഫ്നെസ്സും തോന്നും. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ദേഹത്ത് ആസകലം ചൊറിച്ചൽ അനുഭവപ്പെടുന്ന അവസ്ഥ, ഇതിനെ മോഡേൺ മെഡിസിൻ അർട്ടിക്കേരിയ എന്ന് വിളിക്കുന്നു. ആയുർവേദത്തിൽ ശീതപിത്തം എന്ന് പറയും. അപ്പോൾ ഈ അവസ്ഥയെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്കിതിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും ചില പൊടിക്കൈകളും നിങ്ങൾ നിത്യജീവിതത്തിൽ ഭക്ഷണത്തിലും വരുത്തേണ്ടതായ ചില മാറ്റങ്ങളെപ്പറ്റിയും പ്രതിപാദിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വീഡിയോ ആരംഭിക്കാം. ശീതപിത്തത്തിന് ആയുർവേദ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ മാതവിധാനത്തിൽ ഇതിൻ്റെ ലക്ഷണങ്ങളും സംപ്രാപ്തിയും ചികിത്സാരീതികളും വേണ്ട നിർദ്ദേശങ്ങളും നിദാന ലക്ഷണങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം. അതിന് പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ സംപ്രാപ്തി, വാദം വർദ്ധിച്ച് കഫവും വർദ്ധിച്ച് വാദകഫദോഷങ്ങൾ വർദ്ധിച്ചിട്ട് പിത്തത്തെയും കൂടെ ദുഷിപ്പിച്ചിട്ട് രസരക്തധാതുക്കളെ ദുഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ രക്തധാതുവക സ്രോതസ്സുകളും രക്തധാതുവക സ്രോതസ്സും ദുഷിപ്പിക്കുന്നു. ഇതിൻ്റെ ഉത്ഭവസ്ഥാനമായിട്ട് മാതവിധാനത്തിൽ പറഞ്ഞിട്ടുള്ളത് ആമാശയമാണ്. അതുപോലെ വ്യക്തീഭവിക്കുന്നത് രോഗം പ്രതിഫലിക്കുന്നത് തൊക്കിൽ. അതുപോലെ ഇത് ആശുകാരി പെട്ടെന്ന് തന്നെ അനുഭവപ്പെടുന്ന ഒരു ലക്ഷണമായിട്ടാണ് മാതവിധാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനുള്ള ഒരു കാരണം കൃമി ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ കീടദംശങ്ങൾ, ചെറിയ പ്രാണികളൊക്കെ കടിക്കുക, അതുകൊണ്ടും വരാം. കൃമി എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് ആമാശയത്തിൽ കൃമി ഉണ്ടാകുന്നത് മാത്രമല്ല കേട്ടോ, നമുക്ക് തൊലിപ്പുറമെ നമുക്ക് അറിയാത്ത രീതിയിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ സ്കിന്നും ഈ രോഗം ബാധിച്ച സ്ഥലത്തും ചെറുതായിട്ടിങ്ങനെ ഒരു ഫംഗസ് ബാധ പോലെ, അതായത് ചെറിയ ചെറിയ കൃമികൾ ആ ഭാഗത്തെ കോശങ്ങൾ തിന്നാണ്. അതുകൊണ്ടാണ് ആ വ്യത്യാസവും റഫ്നെസ്സും അനുഭവപ്പെടുന്നത്. ഇനി ചില കേസുകളിൽ ദേഹത്ത് ഒട്ടാകെ ചൊറിച്ചൽ അനുഭവപ്പെടും. കുളി കഴിഞ്ഞാൽ ഉടനെ ചൊറിച്ചൽ അനുഭവപ്പെടുക, പെട്ടെന്ന് തണുപ്പ് തട്ടിയാൽ തണുത്ത വെള്ളം കൂടുതൽ ഉപയോഗിച്ചാലൊക്കെ ചൊറിച്ചൽ അനുഭവപ്പെടുക, അങ്ങനെയുള്ളവരുണ്ട്. അവർക്ക് ഈ കൃമി മൂലമോ അല്ലെങ്കിൽ നമുക്ക് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാൽ, തൈര് കൂടുതൽ ഉപയോഗിച്ചാൽ ചൊറിച്ചൽ അനുഭവപ്പെടും. സീ ഫുഡ് ചിലർക്ക് പറ്റില്ല, അത് കഴിച്ചു കഴിഞ്ഞാൽ ദേഹത്ത് ഒട്ടാകെ തടിച്ചു വരിക, ചൊറിച്ചൽ അനുഭവപ്പെടുക. തുടർച്ചയായ കലശലായ ചൊറിച്ചൽ ചിലർക്കിത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൂടുതൽ അനുഭവപ്പെടും. ചിലർക്ക് സന്ധ്യയായി കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല, ചൊറിച്ചൽ തുടങ്ങി. ചിലർക്ക് കുളി കഴിഞ്ഞാൽ ഉടനെ ചൊറിച്ചൽ വരും. അപ്പോൾ ഇതിൽ വാദകഫ ദോഷങ്ങൾ വർദ്ധിച്ച് പിത്ത ദോഷത്തെയും കൂടെ ദുഷിപ്പിച്ചിട്ട് തൊക്കിനെ ആശ്രയിച്ച് രസ രക്തധാതുക്കളെ ദുഷിപ്പിച്ചിട്ടാണ് ഈ രോഗം ഉണ്ടാകുന്നതെന്ന് മാതവിധാനത്തിൽ ഇതിൻ്റെ സംപ്രാപ്തി പാത്തോളജി പണ്ട് തന്നെ 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഫത്തെയും വാദത്തെയും വർദ്ധിപ്പിക്കുന്ന വാദം, ഈ സത്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കഫ പിത്ത ദോഷങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വാദം ആ രോഗം സംജാതമായി കഴിഞ്ഞാൽ ആ രോഗാവസ്ഥ വർദ്ധിപ്പിക്കാനായിട്ടാണ് വാദം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് കഫദോഷത്തെയും പിത്തദോഷത്തെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. ഇത് കുറച്ച് കൂടുതൽ കാലം നീണ്ടു നിൽക്കും, നമുക്ക് പെട്ടെന്ന് എളുപ്പം ചികിത്സിച്ച് സുഖപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ജീവിത രീതിയിലും ഭക്ഷണ രീതിയിലും വേണ്ടതായ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചാൽ മാത്രമേ രോഗനിർവൃത്തി സാധ്യമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് വീഡിയോയിൽ പറയാം. വീഡിയോ ശ്രദ്ധിച്ച് അവസാനം വരെ കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും കേൾക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ പ്രധാനമായിട്ട് തൈര് ഉപേക്ഷിക്കണം. തൈര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലൊരു ഉൾപ്പുഴുക്കം, വിദാഹം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ പിത്തവും കഫവും വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആ ഉൾപ്പുഴുക്കം ഉണ്ടാകുമ്പോൾ രസരക്തധാതുക്കളെ ദുഷിപ്പിക്കാനും രോഗാവസ്ഥ കൂടാനും സാധ്യതയുണ്ട്. അതുപോലെ കടൽ മത്സ്യങ്ങൾ, സീ ഫുഡ്, പ്രത്യേകിച്ച് ഈ ക്രാബ്, പ്രോൺസ് അങ്ങനെയുള്ള സംഗതികൾ, കക്കയൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവർക്ക് ഈ രക്തദുഷ്ടി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ലവണരസം കൂടുതലുള്ളതുകൊണ്ട് ഉപ്പുരസം ചെല്ലുമ്പോൾ രക്തധാതുവും രസധാതുവും ദുഷിക്കുന്നർത്ഥം, പിത്തദോഷവും വർദ്ധിക്കും. അതുകൊണ്ടാണ് സീ ഫുഡ് ഒഴിവാക്കാൻ പറഞ്ഞത്. അതുപോലെ തൈര് വിദാഹം ഉണ്ടാക്കും, പിത്തത്തെയും രക്തത്തെയും ദുഷിപ്പിക്കുന്ന ഒന്നാം തര സാധനമാണ്. അപ്പോൾ അത് നമ്മൾ മോഡേൺ കൺസെപ്റ്റൊക്കെ അനുസരിച്ച് അതിൽ പ്രോട്ടീൻ കൂടുതലാണ്, അങ്ങനെ അതിലെ കണ്ടൻസ് ഇൻഗ്രീഡിയൻസ് കൂടുതലായിട്ട് നമ്മളെ ശരീരത്തിനെ നറിഷ് ചെയ്യുന്ന ഘടകങ്ങൾ അതിലുണ്ട്. പക്ഷേ ഈ രോഗാവസ്ഥയിൽ, ഈ രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിൽ വിദാഹം ഉണ്ടാക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് തൈര് ഒഴിവാക്കണം എന്നേ ഉദ്ദേശമുള്ളൂ. തൈര് ഇൻ ജനറൽ തൈര് നല്ലതാണ്, ഒരുപാട് ഗുണങ്ങളുണ്ട് തൈരിന്. പക്ഷേ ഈ ശീതപിത്തം അനുഭവപ്പെടുന്ന രോഗാവസ്ഥയിൽ നിങ്ങൾ തൈര് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം.
ഓക്കെ, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇത് തടിപ്പ് വരെ സാധാരണ പൊടി, ഇത്തരക്കാർ വളരെ സെൻസിറ്റീവ് സ്കിൻ ആയിരിക്കും, പൊടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അപ്പം ചൊറിയും. അതുപോലെ നമുക്ക് ഈ ടേബിളിലൊക്കെ ചെറിയ പൊടി ഉണ്ടെങ്കിൽ കൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ നമുക്ക് സിനിമാ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഒരു പബ്ലിക് പ്ലേസിലൊക്കെ നമ്മൾ ഒരു ചെയറിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കൈൻ്റെ ഇവിടെയൊക്കെ തടിച്ച് വരിക, അങ്ങനെയൊക്കെ കാണാം. അതുപോലെ ചെറുതായിട്ട് ചുവപ്പ് തരവും കാണും. ഒന്നും കടിക്കണമെന്നൊന്നുമില്ല, പക്ഷേ എന്തോ പ്രാണി കടിച്ച പോലെ ഒരു തോന്നൽ ഉണ്ടാവും. അതുപോലെ ഇത് രാത്രി കാലങ്ങളിൽ തോന്നും. ഈ വാദം വർദ്ധിച്ചിട്ടുള്ളവർക്ക്, വാദം കൂടെ കൂടുമ്പോൾ ഇച്ചിരി വാദപ്രകൃതിയുള്ളവർക്കാണ് ഈ അസുഖം വരുന്നതെങ്കിൽ രാത്രി കാലങ്ങളിലായിരിക്കും ചൊറിച്ചിൽ കൂടുതൽ അനുഭവപ്പെടുക. അതുപോലെ കഫപ്രകൃതി ആയിട്ടുള്ളവർക്ക് രാവിലെ ആയിരിക്കും കൂടുതൽ അനുഭവപ്പെടുക. അവർ തന്നെ കുളി കഴിഞ്ഞ ഉടനെ അവർക്കുമാണ് ഈ ചൊറിച്ചിൽ വരുന്നത്. അതുപോലെ ഈ കൃമിയുടെ ഉപദ്രവമുള്ളതുകൊണ്ട് ഇതിൻ്റെ ആമാശയമാണ് ഈ രോഗാവസ്ഥയുടെ ഉത്ഭവസ്ഥാനെന്ന് ആചാര്യൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, മാധവിധാനത്തിൽ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃമിയുടെ ഉപദ്രവമുണ്ടെന്നും ആമാശയമാണ് ഉത്ഭവസ്ഥാനെന്നും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾ മധുരം ചോക്ലേറ്റ്സും ഐസ്ക്രീമും ഒക്കെ ധാരാളം കഴിക്കുന്നവരുണ്ടെങ്കിൽ ഉപേക്ഷിച്ചോ, നിങ്ങളത് ഉപേക്ഷിക്കാതെ ഈ രോഗം മാറില്ല. ഓക്കെ, അപ്പോൾ ചോക്ലേറ്റ്, ഐസ്ക്രീം, അങ്ങനത്തെ കഫവും കൃമിയും വർദ്ധിക്കുന്ന, അഗ്നിയെ മന്ദിപ്പിക്കുന്ന, അഗ്നിമാന്ദ്യം ഈ രോഗാവസ്ഥയിൽ ഉണ്ടാവുമെന്ന് മാധവാചാര്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃമിയെയും കഫത്തെയും വർദ്ധിപ്പിക്കുന്ന, അഗ്നിമാന്ദ്യത്തെ ഉണ്ടാക്കുന്ന സംഗതികളാണ് ഈ ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സും, കൂടുതൽ തണുത്ത സാധനങ്ങൾ, കൊഴുപ്പേറിയ സാധനങ്ങൾ, പ്രത്യേകിച്ച് ചോക്ലേറ്റ്, ഡയറി പ്രോഡക്റ്റ്സ് ഒഴിവാക്കുന്നത് നല്ലതാണെന്ന് അർത്ഥം. ഓക്കെ, പിന്നെ എളുപ്പം തേക്കുന്ന, നന്നായിട്ട് വേവിച്ച പച്ചക്കറികൾ, ഫൈബർ കണ്ടൻറ്റ് ധാരാളം കഴിക്കുക, ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം ധാരാളം കുടിക്കുക. അതുപോലെ കുടിക്കാനുള്ള വെള്ളം, മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളമായിരിക്കും ഇതിന് കൂടുതൽ ഉചിതം ഈ രോഗാവസ്ഥയിൽ. കൊത്തമല്ലി, മല്ലി ഇലയല്ല, മുഴുവൻ മല്ലി ചതച്ചിട്ടിട്ട്, അതായത് ഒരു കലം വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ മല്ലിയൊക്കെ മതി, അതിട്ട് തിളപ്പിച്ച വെള്ളം അത് അരിച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. ഒരു 2-3 ലിറ്റർ വെള്ളം ദിവസേന പതിവായിട്ട് കുടിക്കുന്ന ശീലമാക്കണം. അതുപോലെ ഇതുണ്ടാകാനുള്ള മറ്റൊരു കാരണം പറയുന്നത്, പകലുറങ്ങുന്ന ശീലമായിട്ടുള്ളവർക്ക് ഇത് രോഗം കൂടാൻ സാധ്യതയുണ്ട്, സംശയമില്ല. എന്താണെന്ന് വെച്ചാൽ കഫം വർദ്ധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പകലുറങ്ങിക്കഴിഞ്ഞാൽ കഫദോഷം വർദ്ധിക്കും. അപ്പോൾ കഫം വർദ്ധിക്കുമ്പോൾ ഈ രോഗാവസ്ഥ മാറും. അതുപോലെ മറ്റൊരു കാര്യം, ഛർദി വരുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ലക്ഷണം ആചാര്യൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു മാത്രം. ഛർദ്ദിക്കുമ്പോൾ, അതുപോലെ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ഛർദ്ദിക്കുന്ന സ്വഭാവമുള്ളവർ, ആ ഛർദ്ദിച്ച് പോകാതെ അത് പിടിച്ചു നിർത്തി നോക്കി, തടയാണ്, ഛർദ്ദി വേഗത്തെ തടയുന്നവർക്കും ഈ രോഗാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ യാതൊരു മാർക്കുകളും ശരീരത്തിൽ, യാതൊരു, നമ്മൾ സ്കിന്നിൽ നോക്കിയാൽ യാതൊരു ചേഞ്ചും കാണില്ല, പക്ഷേ ശരീരം മുഴുവൻ അടിമുടി ചൊറിയും, ചൊറിച്ചിൽ അനുഭവപ്പെടുന്നവരുണ്ട്. അവർക്ക് ഇത് സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൻ്റെ ഭാഗമായിട്ടും ഇത് കാണാറുണ്ട്, മനസ്സിലായോ? അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം എന്നർത്ഥം. ഇനി നമുക്ക് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില പൊടിക്കൈകൾ, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ പൊടിക്കൈകളിൽ മാത്രം നിൽക്കരുത്. ഇതൊരു ആമാശയ സമുദ്ഭവമായിട്ട് ത്വക്കിനെ ആശ്രയിച്ച് രക്തധാതുവാഹ സ്രോതസ്സിനെയും രസധാതുവാഹ സ്രോതസ്സിനെയും ദുഷിപ്പിച്ച്, രക്തധാതുവിനെയും രസധാതുവിനെയും ഒരുപോലെ ദുഷിപ്പിച്ച് ശരീരമാസകലം വ്യാപിക്കുന്ന വാതദോഷത്തെയും കഫദോഷത്തെയും പിത്തദോഷത്തെയും ദുഷിപ്പിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു പൊടിക്കൈ കൊണ്ട് മാത്രം മാറിപ്പോവില്ല, ഉറപ്പായിട്ടും. അപ്പോൾ നിങ്ങൾ തൽക്കാല ആശ്വാസത്തിന് ഒരു തുടക്കത്തിൽ തന്നെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ രാത്രി ഭയങ്കര ചൊറിച്ചിൽ അനുഭവപ്പെട്ടു, ഇതൊന്നും ആശ്വാസമാണ്, അടുത്തൊരു ഡോക്ടറെ കാണുന്നവരെ, ഡോക്ടറെ കണ്ട് നിങ്ങളുടെ രോഗപ്രകൃതി, ദോഷപ്രകൃതി അനലൈസ് ചെയ്ത് അതിനുവേണ്ട കഷായങ്ങൾ നിശ്ചയിച്ച് അത് മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം. ആ ഒരു സാവകാശം ലഭിക്കുന്ന വരെയുള്ള ദിവസങ്ങളിൽ സമാധാനം ലഭിക്കാനായിട്ട് ഈ പൊടിക്കൈ ഉപയോഗിച്ച് നോക്കാം. ഇതുകൊണ്ട് പൂർണ്ണമായിട്ട് മാറുകയാണെങ്കിൽ മാറിപ്പോക്കോട്ടെ, ഓക്കെ, അല്ലാത്ത പക്ഷം എത്രയും പെട്ടെന്നൊരു ഡോക്ടറെ കാണേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏലാതി ചൂർണം, കഫ ദോഷവും പിത്തദോഷത്തെയും ശമിപ്പിക്കാനായിട്ട് ഏലാതി ചൂർണം ബെസ്റ്റാണ്, ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന രോഗാവസ്ഥയിൽ. അപ്പോൾ ഏലാതി ചൂർണം നാളികേരപ്പാലിൽ നന്നായിട്ട് കുഴയ്ക്കുക, എന്നിട്ട് അത് ദേഹത്താശകലം ഈ ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന ഭാഗത്ത് പൂശി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിങ്ങനെ നാളികേരപ്പാലിലാണെങ്കിൽ നമ്മളതിങ്ങനെ, ഇനി അതല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉള്ളത് മോരിലാണ്. അപ്പോൾ ചിലർക്ക് മോരിൽ പറ്റുമ്പോൾ രൂക്ഷത കൂടുമ്പോഴേ ചിലപ്പോൾ ആ ഡ്രൈനെസ് വരുമ്പോൾ ഒന്നുകൂടെ ചൊറിച്ചിൽ അനുഭവപ്പെടും തൽക്കാലം, പക്ഷേ പിന്നീട് മാറിപ്പോക്കോളും. അപ്പോൾ മോരിലിടാൻ ബുദ്ധിമുട്ടുള്ളവർ നാളികേരപ്പാൽ പിഴിഞ്ഞിട്ട് അതിൽ കുഴച്ചിട്ട് ദേഹത്ത് പുരട്ടിയിടുക. എന്നിട്ട് അതിങ്ങനെ പുരട്ടി വലിഞ്ഞ് വരുമ്പോൾ നമ്മളതിങ്ങനെ തിരുമ്മി തേച്ച് തിരുമ്മി പിരിച്ച് കളയാന്നാണ് അതിൻ്റെ ഭാഷ, ചീട്ട് എഴുതുമ്പോൾ അങ്ങനെ എഴുതുക. അപ്പോൾ നാളികേരപ്പാലിൽ കുഴച്ചിട്ട് അല്ലെങ്കിൽ മോരിൽ കുഴച്ചിട്ട് ശരീരത്തിൽ പൂശി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. അരമണിക്കൂർ എന്നുള്ള സമയമല്ല അതിന് കണക്ക്, ശരീര വ്യത്യസ്ത ശരീരപ്രകൃതിയിൽ വ്യത്യസ്ത സമയമെടുക്കും അത് വലിഞ്ഞു വരാനായിട്ട്. ആ വലിഞ്ഞു വരുമ്പോൾ അതിനെ തേച്ച് തിരുമ്പി പിരിച്ച് കളയാം. എന്നിട്ട് നമുക്ക് കുളിക്കാനായിട്ട് സോപ്പ് ഉപയോഗിക്കരുത്, സോപ്പിന് പകരം നിമ്പാതി ചൂർണം. അപ്പോൾ നിങ്ങൾ ഈ ഏലാതി ചൂർണം, നിമ്പാതി ചൂർണവും നല്ല കമ്പനിയുടെ കടകളിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ നിമ്പാതി ചൂർണത്തിൽ കടലമാവും കൂടി ചേർത്ത് കുഴച്ചിട്ട് അതിങ്ങനെ ഇച്ചിരി വെള്ളം ചേർത്ത് കുഴച്ചിട്ട് ആ കുഴമ്പ് പോലെ ആക്കിയിട്ട് അതുകൊണ്ട് വേണം ദേഹം കഴുകാനായിട്ട് ഉപയോഗിക്കാൻ. നിമ്പാതി ചൂർണം കടലമാവ് ചേർത്ത് കുഴച്ച് വെള്ളവും ചേർത്ത് കുഴച്ച് കുഴമ്പാക്കിയിട്ട് അത് ദേഹത്ത് തേച്ച് തിരുമ്മി അതുകൊണ്ട് കുളിക്കാനായിട്ട് ഉപയോഗിക്കുക സോപ്പിന് പകരം.
അതിന് കുളിക്കുന്നതിന് മുൻപായിട്ട് മോരിൽ അല്ലെങ്കിൽ നാളികേരപ്പാലിൽ ഏലാതി ചൂർണം കുഴച്ച് പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ ഏകദേശം അത് പുരട്ടി വലിയുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് കുളിക്കുക. അതുപോലെ കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ടേ നമുക്ക് കണിക്കൊന്നയില്ലേ, കണിക്കൊന്ന വിഷുവിനെ പൂക്ക കണിക്കൊന്ന ഇല്ലേ, ആ അതുണ്ടാകുന്ന മരത്തിൻ്റെ ആ തടിയുടെ തൊലി പൊളിച്ചെടുക്കുക, കുത്തിയെടുത്തിട്ട് അത് ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം, കണിക്കൊന്ന തൊലി ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ചെറു ചൂടോടെ കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ രോഗാവസ്ഥയിൽ വളരെ പ്രയോജനപ്പെടും. ഇനി കണിക്കൊന്ന തൊലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഉങ്ങിൻ്റെ തൊലി, ഉങ്ങ് ഉങ്ങിൻ്റെ കായുണ്ടെന്ന് ഉങ്ങ് ഈ തണലുഷായിട്ട് റോഡ് സൈഡിലൊക്കെ കാണാം. അപ്പോൾ ഉങ്ങിൻ്റെ തൊലി ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ പച്ചമഞ്ഞളും ആര്യവേപ്പിലയും ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ടും കുളിക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം വേണം. നമുക്ക് കണിക്കുന്ന തൊലിയാണെങ്കിൽ അത് മാത്രം മതി, ഉങ്ങിൻ്റെ തൊലിയാണെങ്കിൽ അത് മാത്രം മതി. പച്ചമഞ്ഞളും ആര്യവേപ്പിലയാണ് എടുക്കണമെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും കൂടി ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം കൊണ്ട് കുളിക്കാനായിട്ട് ഉപയോഗിക്കുക. സോപ്പ് ഉപയോഗിക്കരുത്, ഷാമ്പു ഉപയോഗിക്കരുത്. എന്താണെന്ന് വെച്ചാൽ അത്തരം കെമിക്കൽ സിന്തറ്റിക് സംഗതികളൊക്കെ ഇതിന് റിയാക്ഷൻ ഉണ്ടാക്കും, ഈ രോഗാവസ്ഥ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് സോപ്പ് ഷാമ്പു അതിൻ്റെ സിന്തറ്റിക് സംഭവങ്ങളൊന്നും വേണ്ട. നമുക്ക് കടലമാവ് നിമ്പാതി ചോറും ചേർത്ത് വെള്ളവും ചേർത്ത് കുഴച്ചിട്ട് അതുപയോഗിച്ച് വാഷ് ചെയ്യാം. ഓക്കെ, തൈര് ഉപയോഗിക്കരുത്. ചോക്ലേറ്റ്, ഐസ്ക്രീം, തണുപ്പുള്ള സാധനങ്ങൾ, ഫ്രിഡ്ജിലെ സംഗതികൾ ഒഴിവാക്കണം. എന്നു വെച്ചാൽ അഗ്നിമാന്യം ഈ രോഗാവസ്ഥയിലുള്ളതുകൊണ്ട് തണുപ്പുള്ള സംഗതികൾ ചെന്നാൽ വീണ്ടും അഗ്നി മന്ദിക്കുകയും ദഹനക്കേട് ഉണ്ടാക്കുക, കഫം വർദ്ധിക്കുക, അപ്പോൾ ചൊറിച്ചിലെ അനുഭവപ്പെടും. അപ്പോൾ പിന്നെ നിത്യേന ശീലിക്കേണ്ട, ആഴ്ച ദിവസേന നമുക്ക് നന്നായിട്ട് വയറിളക്കണം. ആമാശയ സമുദ്ഭവമാണ്, പിത്ത ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, രക്തധാതുവും ദുഷിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും സംശയിക്കില്ല, അതിന് ചികിത്സ വിരേചനം തന്നെയാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തുമാത്രം വയറിളക്കാവോ അത്രയും നല്ലതാണ്, ആ വയറ് ശുദ്ധിയാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് അവിഭത്തി ചൂർണം മതി, അത് ഒരു ടീസ്പൂൺ പൊടി. ഒന്നുകിൽ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ്, ഡിന്നറിന് അരമണിക്കൂർ ഒരു മണിക്കൂർ മുൻപ് കഴിക്കുക, അല്ലെങ്കിൽ ഡിന്നർ കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒന്നോ ഒന്നരയോ ടീസ്പൂൺ, അത് ശോധനയ്ക്ക് പാകത്തിന് രണ്ടോ മൂന്നോ പ്രാവശ്യം പിറ്റേ ദിവസം വയറ്റുന്നു പോകണം. ആ അളവിൽ ആ പൊടി എടുക്കുക, അതൊരു 60 മില്ലി നല്ല തിളച്ച വെള്ളത്തിൽ കലക്കിയിട്ട് രാത്രി കിടക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഡിന്നർ കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ചൂടുവെള്ളത്തിൽ കഴിക്കുക. ഇനി അതുമല്ല, ഞാൻ ഈ സമയം നിശ്ചയിക്കുന്നത് വെച്ചാൽ രാവിലെ ജോലിക്ക് പോകേണ്ടവരുണ്ടെങ്കിൽ രാവിലെ ശോധനയൊക്കെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് വിരോധമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലമുള്ളവരുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ഒന്നോ ഒന്നരയോ ടീസ്പൂൺ അവിഭത്തി ചൂർണം ഒരു അര ഗ്ലാസ് നല്ല തിളച്ച വെള്ളത്തിൽ കലക്കിയിട്ട് ചൂടുവെള്ളത്തിൽ കുടിക്കുക അകത്തേക്ക് കഴിക്കാനായിട്ട്, സോറി. അപ്പോൾ അത് കഴിച്ചിട്ട് ചെറുതായിട്ട് വയറിൽ വേദനയൊക്കെ ആ കഫമൊക്കെ ഇളകുമ്പോൾ ചെറിയ വേദനയൊക്കെ തോന്നും, അപ്പോൾ അതിന് ചെറുതായിട്ട് ചൂടുവെള്ളം കുടിക്കുക, മനസ്സിലായോ? അതിന് മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക, മല്ലിയിട്ടിട്ട് കൊത്തമല്ലി മുഴുവൻ മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം അത് ചൂടോടെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. അപ്പോൾ ആ നല്ല മലശോധനയുണ്ടോ വയറ് വൃത്തിയോ ക്രമേണ കുറഞ്ഞു വരും. ഓക്കെ, ഇത് പെട്ടെന്ന് അനുഭവപ്പെടുന്നൊരു അസുഖമാണെങ്കിലും നിങ്ങൾക്ക് ഈ ദോഷദുഷ്ടിയും രക്തധാതു രസധാതു ദുഷ്ടിയൊക്കെ ഉണ്ടാകാനായിട്ട് സമയങ്ങൾ വളരെ കാലം എടുക്കും. നിങ്ങൾക്ക് വ്യക്തീഭവിച്ച് കാണുന്നതിനും കുറേ മുൻപ് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഇതിൻ്റെ കാരണങ്ങൾ സംജാതമായിട്ടുണ്ടാവും. കൂടുതൽ ഐസ്ക്രീം കഴിക്കുന്ന ശീലം ഉണ്ടാവും, കൂടുതൽ ചോക്ലേറ്റ് കഴിക്കുന്നവരാവാം, സമയാസമയങ്ങളിൽ വയറ് വൃത്തിയാക്കുക, വിരേചനം, വയറിളക്കുക, അങ്ങനെ കാലാവസ്ഥയ്ക്കനുസരിച്ച് അങ്ങനത്തെ സ്വഭാവം ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത് വരുന്നത്. ഇനി ഇത് ചെയ്തിട്ടും നിങ്ങൾക്ക് ആശ്വാസം കിട്ടിയില്ല, ഇനി ആശ്വാസം കിട്ടിയാലും അത് വിട്ടുമാറിയെന്ന് വിചാരിക്കരുത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ച് നിങ്ങളുടെ രോഗനിർണയം നടത്തിയിട്ട് അതിന് വേണ്ടതായ നിങ്ങളുടെ ശരീരപ്രകൃതിക്കും ദോഷാവസ്ഥയ്ക്കും അനുസരിച്ചുള്ള കഷായങ്ങൾ നിശ്ചയിച്ച് പതിവായിട്ട് കഴിക്കണം. ഒരു 3 മാസം മുതൽ 6 മാസം വരെയൊക്കെ ചിലപ്പോൾ കഷായങ്ങൾ കഴിക്കേണ്ടി വരും, പൂർണ്ണമായിട്ട് മാറാറുമുണ്ട്, മനസ്സിലായോ? അപ്പോൾ അത് വെച്ച് താമസിപ്പിക്കരുത്. അപ്പോൾ ഇതിൽ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഞാൻ സംഗതികൾ ഒന്നുകൂടെ പറയാം. തൈര് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, സീ ഫുഡ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഓക്കെ, പിന്നെ ഈ ഓയിലി ഡീപ് ഫ്രൈഡ് സംഭവങ്ങൾ, അതുപോലെ ദഹനത്തകരാറുണ്ടാക്കുന്ന സംഗതികളും ഒഴിവാക്കുന്നതും നല്ലതാണ്. വീട്ടിൽ തയ്യാറാക്കിയ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച്, നല്ലോണം ഫ്രൂട്ട്സും കഴിച്ച്, ധാരാളം വെള്ളം കുടിച്ച് നിത്യേന ശോധന വയറിളക്കുക. ഇനി സ്ത്രീകളാണെങ്കിൽ പീരീഡ്സ് ഇറെഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്യാൻ വേണ്ട, മരുന്ന് ഡോക്ടറെ കാണുമ്പോൾ പ്രത്യേകം ഓർമ്മിപ്പിക്കണം. അതും കൂടെ കഷായം കഴിച്ച് ശരിയാക്കുക, സംഭവം ക്ലീൻ ക്ലിയർ ആവും. ഓക്കെ, സംശയങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു, ഞാൻ എല്ലാ പോയിൻറ്സും പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ നേരിട്ട് വിളിക്കാം. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വീഡിയോ വിഷയങ്ങളെപ്പറ്റിയുള്ള വീഡിയോ ആവശ്യമാണെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക, മാക്സിമം പേരിലേക്ക് ഈ വീഡിയോ എത്തട്ടെ. ഓക്കെ, തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.